അസ്വാഭാവികമായി തോട്ടിൽ നുരയും പതയും നിറവ്യത്യാസവും കണ്ടതിന്റെ പരിഭ്രാന്തിയിലാണ് പയ്യന്നൂർ ആലക്കാട് നിവാസികൾ. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന സ്റ്റോൺ ക്രഷറുകളോ ദേശീയപാത കരാർ കമ്പനിയായ മേഘയുടെ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റോ ആകാം വില്ലനെന്ന സംശയമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 7 വാർഡിലെ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന തോട്ടിൽ അസ്വാഭാവികമായ നിറവ്യത്യാസവും നുരയും പതയും ദൃശ്യമായത്. ഗംഗാസ്നാനത്തിന് തുല്യമെന്ന് ഭക്തർ വിശ്വസിക്കുന്ന നീർച്ചാലിനുണ്ടായ നിറവ്യത്യാസത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെങ്കിലും ശാസ്താക്ഷേത്രത്തിന് മുകൾ ഭാഗത്തുള്ള സ്റ്റോൺ ക്രഷറിൽ നിന്നുള്ള മാലിന്യങ്ങളാകാം തോട്ടിൽ കലർന്നത് എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത്. മുൻവർഷവും സമാനമായി ക്രഷറിലെ മാലിന്യങ്ങൾ തോട്ടിലൂടെ ഒഴുകി വന്നതായും പ്രദേശവാസികൾ പറയുന്നു. തിങ്കളാഴ്ച ദൃശ്യമായ അസ്വാഭാവിക നുരയും പതയും ചൊവ്വാഴ്ച ഉണ്ടായതുമില്ല. ഇതേ ഒരു പ്രശ്നം ഇനി മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് പിറകിലായിട്ട് പ്രവർത്തിക്കുന്ന 1-2 വ്യവസായ യൂണിറ്റുകൾ, NH വർക്ക് ചെയ്യുന്ന മേഗ ഇൻഡസ്ട്രീസ്, അതുപോലെ 1-2 ക്രഷർ, ഇതെല്ലാം ഇതിനെ ഇതിൻ്റെ സൈഡിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്നെല്ലാം മാലിന്യം ജലത്തിൽ കലർന്നതായിട്ടാണ് ജനങ്ങൾ സംശയിക്കുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് ഒഴുകുന്ന വെള്ളം വയലിലേക്കും മറ്റേ പൂർണ്ണമായും കാർഷിക ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന കന്നുകാലികൾ, അങ്ങനെയുള്ള എല്ലാ ഈ ഒരു ജലസ്രോതസ്സിന് അടുത്തായിട്ടാണ് ഈ നാട് സ്ഥിതി ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിനെല്ലാം സാരമായി ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ ഒരു ഇടപെടൽ ഇത് ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ ഭരണ സംവിധാനത്തിൻ്റെയും ശക്തമായൊരു ഇടപെടൽ അടിയന്തരമായിട്ട് എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, വളരെ അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ശാശ്വതമായൊരു പരിഹാരം, എന്തെങ്കിലും ഒരു താൽക്കാലിക പരിഹാരമല്ല, ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ മുഴുവനായിട്ട് ആവശ്യപ്പെടുന്നത്. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജൈവവൈവിധ്യ സമ്പന്നമായ കാവിന് നടുവിലൂടെ ഒഴുകുന്ന ഈ അരുവി പിന്നീട് ജനവാസമേറെയുള്ള കാർഷിക മേഖലയിലേക്കാണ് എത്തിച്ചേരുന്നത്. ആലക്കാട് പ്രദേശത്തെ വ്യവസായ യൂണിറ്റുകളുടെ മലിനീകരണങ്ങൾക്കും നിയമലംഘനങ്ങൾക്കുമെതിരെ നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾ സമീപകാലത്ത് നടന്നിട്ടുണ്ട്. തോട്ടിലെ നിറവ്യത്യാസത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും ശാശ്വത പരിഹാരത്തിനായുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.